ഹായ് ഫ്രണ്ട്സ്, സൂസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാനാണ്. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ, ഇത് ഒരു 2 ഉരുളൻകിഴങ്ങ് നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇത് വെള്ളത്തിലിട്ടേക്കുവാണ്, അതിൻ്റെ ആ സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടേക്കണാണിത്. ഇത് ഒന്ന് ഇത് ഊറ്റിക്കഴിച്ച് ഒന്നുകൂടി നമുക്ക് കഴുകി വാരി പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് പിന്നെ ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കറിവേപ്പില, 2 അതിൽ കറിവേപ്പിലയുണ്ട്. ഇത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ്, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട്, അല്പം തേങ്ങ, പിന്നെ 2 മുട്ട, ഇത് കോഴിമുട്ടയാണ്ടോ, ഏത് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, അല്പം ഗരം മസാല വേണം, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഒന്നുകൂടി കഴുകി ഇട്ട് വരട്ടെ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഏത് ഓയിലായാലും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഓയില് ചൂടായി തുടങ്ങി. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും മുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പൊട്ടിക്കഴിക്കണം. അതൊന്ന് പതുക്കി ഒന്ന് ഉണ്ടാവട്ടെ. നമുക്ക് അന്നേരം ഈ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും വെള്ളമുണ്ട്, കഴുകി എടുക്കാൻ വെള്ളമുണ്ട് കാരണം. അങ്ങനെ നമുക്ക് ഈ സവാള അതിനൊക്കെ ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കാം. ഇനി നമുക്ക് ഒരുവിധം സവാള ഒരുവിധം വരണ്ടിട്ടുണ്ട്. നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൽപ്പം മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇല്ലാത്തവര് ഈ മറ്റേ മുളക് പൊടി ഉപയോഗിക്കാട്ടെ. ഞാനിപ്പോ പച്ചമുളക് ഇട്ട് നല്ല എരിവുള്ള പച്ചമുളകാ, അത് കാരണമാണ് മുളക് പൊടി ഇടാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് വാങ്ങിക്കാം, വറ്റൽ മുളക്, അത് പൊടിച്ച് എടുത്തിട്ട് അതിൻ്റെ അത് ചേർത്താലും മതി. പൊടിച്ചും അല്ല, ചതച്ചെടുത്തിട്ട് അത് ചേർത്താലും മതി. ആവശ്യത്തിന് നമുക്ക് എരിവ് ആവശ്യത്തിന് എരിവ് മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമുക്ക് ഇതൊരു ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അല്പം ഓയിലും കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒത്തിരി വേണ്ട. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ്. മുട്ടയ്ക്ക് ആവശ്യമായ അല്പം ഉപ്പ് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ടയ്ക്ക് കൂടാണ് ഉപ്പ്, പൊടിയായാലും മതി.
ഇനി അതൊന്ന് ശരിക്കും ഇളക്കാം. നമുക്ക് ചില്ലി പോലെ ആക്കിയെടുക്കാം. ഇങ്ങനത്തെ ചണ്ട് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് കൊടുക്കുക. തേങ്ങ ഒന്ന് വെള്ളം വലിയുന്നവരത്തേക്ക് ഒന്ന് പതുക്കി ഒന്ന് ആവട്ടെ. ഇപ്പൊ തേങ്ങ ഒന്ന് വരണിട്ടുണ്ട്. നമുക്ക് അല്പം കറിവേപ്പിലയിലേക്ക് ഇടാം. ഇനി ഒരു, ഞാൻ ഇത് ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയാ ഒരു തക്കാളി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിട്ട് കൊടുക്കുക. ഒരു ചെറിയ പുളിയൊക്കെ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർച്ച് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇടാം. അത് നൈസായിട്ട് അരിഞ്ഞ അത് ഈ തക്കാളി ഇല്ലാത്ത ഉടഞ്ഞ് വെന്ത് ഉടഞ്ഞ് ചേർന്ന് ഇനി ഉരുളൻകിഴങ്ങ് ഞാനിവിടെ നല്ലതുപോലെ പിഴിഞ്ഞിട്ട്, എന്നാലും ഞാൻ ആ ഒരു അരിപ്പപാത്രത്തിൽ എടുത്ത് വെച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് പെട്ടെന്ന് അങ്ങ് നല്ലോണം പിഴിഞ്ഞ് എടുത്തതാണ്. സ്റ്റാർച്ച് കളഞ്ഞ് രണ്ട് പ്രാവശ്യം കഴുകി ഊറ്റി പിഴിഞ്ഞെടുത്തതാണ്. ഈ ഉപ്പ് നമുക്ക് ഇത് കഴിയുമ്പോൾ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഞാനത്ര അന്നേരം ഉപ്പിട്ട് ഇത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ മാറ്റി വെച്ച സവാളയൊക്കെ ഉള്ളി വരത്തിയത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇതിനകത്ത് ഇവിടെ നമ്മൾ നല്ലോണം വേറെ ശരിക്കും ഇളക്കി കൂട്ടി നമുക്ക് മൂടി വെക്കണം. ഇപ്പൊ ഞാനിവിടെ ഇതെല്ലാം ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അല്പം ഗരം മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി അത് ഇളക്കി കൂട്ടി നമുക്ക് മൂടി വെക്കണം, സിമ്മിൽ വെക്കണം. പെട്ടെന്ന് വെന്തോളും. അതൊക്കെ സവാളയിലെല്ലാം വെന്ത് തന്നെ. പിന്നെ ആ പൊട്ടറ്റയോട് ഇച്ചിരി ഇത് മാത്രമല്ലേ. നമുക്ക് മൂടി വെക്കാം. സിമ്മിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്, കുറെ നേരമായി സിമ്മിൽ വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മുട്ടത്താരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തക്കാളി ഇട്ടതുകൊണ്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. നമുക്ക് അത് പച്ചമുളകായതുകൊണ്ടാണ് അങ്ങനെ കളറ് കുറവ്. അല്ലെങ്കിൽ മുളക് പൊടി ഇടുവാണെങ്കിൽ ചുമന്ന കളറായിട്ടിരിക്കും. ഇപ്പോൾ ഇത് നല്ല എരിവുണ്ട്, ആവശ്യത്തിന് നല്ല എരിവുണ്ട്. എന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ എന്തെന്നാ ജാതിക്കയാണ്. ഇപ്പൊ ജാതിക്ക ഇഷ്ടം പോലെ ഉള്ള സമയമാണല്ലോ. ഈ ജാതിപത്രി നമ്മൾ എടുത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഒരു ജാതിയുടെ പകുതി പോലും വേണ്ട, ഒത്തിരി ഒരു 3-5 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജാതിക്കയുടെ പകുതി, ഈ ജാതിക്കയല്ല പത്രിയുടെ പകുതി ഇട്ട് വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ കുറെ ദിവസം അങ്ങനെ വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോള് കുറയും. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഗ്യാസിൻ്റെ അസുഖം ഉള്ളവർക്കുമൊക്കെ ഇത് നല്ലതാണ്. എന്തെങ്കിലും കഴിച്ച ഗ്യാസ് ഉണ്ടാകുന്നവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. എല്ലാ വീട്ടിലും തന്നെ ഈ സാധനങ്ങളൊക്കെ കാണും. ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് തോരൻ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടത്തേക്ക് എല്ലാവർക്കും താങ്ക്സ്.